അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി പത്തല. അതിനു മുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. അതിനായി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കണം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പും കൂടി ഇടുന്നത് നല്ലതായിരിക്കും, പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതിനുശേഷം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ആയതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലക്കായിട്ട് ഞാൻ എടുത്തത് ചിക്കനാണ്. ചിക്കൻ പൊരിച്ചെടുത്തതാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബാറ്ററാണ്. അതിനായി ഞാൻ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട്. അത് 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് ഒരു മിക്സിയിലിടുക. അതിലേക്ക് മുട്ടയും ഉപ്പും വെള്ളവും കൂടി എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഞാനിവിടെ ഇഡ്ഡലി തട്ടുകൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുക. അതിനു മുകളിലായി മസാല ഇട്ട് അതിനു മുകളിൽ മല്ലിച്ചപ്പും കൂടി ഇട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ടേസ്റ്റി പത്തരിവിടെ റെഡിയായി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യൂലേ? എന്നിട്ട് കമൻസ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.